എല്ലാവർക്കും നമസ്കാരം. ടോഡ് ആൻഡ് ഫ്രോഗിൻ്റെ മറ്റൊരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്ന് ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രീം, സ്വപ്നത്തിൽ ടോഡ് കണ്ടത്. ഇന്ന് അതേപോലെ ടോഡ് ആൻഡ് ഫ്രോഗിൻ്റെ അതിമനോഹരമായ വേറൊരു കഥ. ഈ കഥയിൽ വീണ്ടും പറയാണ്, ടോഡ് ആൻഡ് ഫ്രോഗ് തിക് ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു ദിവസം ടോഡും ഫ്രോഗും കൂടിയിട്ട് നീന്താൻ പോവുകയാണ്. ഒരു നദിയിലോട്ട് ചെല്ലും. അപ്പോൾ ആ നദീ തീരത്ത് എത്തുമ്പോൾ ടോഡ് പറയും, എനിക്ക് സ്വിമ്മിംഗ് ഡ്രസ്സ് ഇടണം. ഫ്രോഗ് പറയും, ഓക്കെ, ബട്ട് ഞാൻ സ്വിമ്മിംഗ് ഡ്രസ്സ് ഇടുന്നില്ല, നിനക്ക് വേണമെങ്കിൽ നീ ഇട്ടോ, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എന്നെ നോക്കരുത്. അതെന്താ? എനിക്ക് കുറച്ച് ചമ്മലായിട്ടുണ്ട്. നീ നോക്ക്, നീ കണ്ണ് പൊത്തി നിൽക്കണം. ഞാൻ സ്വിമ്മിംഗ് ഡ്രസ്സ് ഇട്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നവരെ നീ കണ്ണ് തുറക്കാൻ പാടില്ല, ഒളിഞ്ഞ് നോക്കരുത് കേട്ടോ. ശരി, നമ്മുടെ ഫ്രോഗ് പറയും, ഓക്കെ ഓക്കെ, ഞാൻ കണ്ണ് പൊത്തിയിരുന്നോളാം, നീ സ്വിമ്മിംഗ് ഡ്രസ്സ് ഇട്ടിട്ട് നീ ഇറങ്ങിക്കോ പറയും. ആ ടോഡ് സ്വിമ്മിംഗ് ഡ്രസ്സ് ഇട്ടിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി നീന്താൻ തുടങ്ങി. രണ്ടുപേരും, ഫ്രോഗും ടോഡും കൂടിയിട്ട് അത് നന്നായി കളിച്ചു, വെള്ളത്തിലൊക്കെ നീന്തി കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് കയറാനുള്ള സമയമായി. അപ്പോഴേക്കും നദി തീരത്തേക്ക് ഒരു ആമ വരും. ടോഡ് പെട്ടെന്നപ്പോൾ, അയ്യോ ഇതേ ആമ. ആ അതിനെന്താ? അയ്യോ ആമുണ്ട്, ഞാനെങ്ങനെ പുറത്ത് വരും? എനിക്ക് സ്വിമ്മിംഗ് ഡ്രസ്സിൽ എനിക്കിങ്ങനെ പുറത്തേക്ക് വരാൻ വയ്യ. പ്ലീസ് നീ അവനോടൊന്ന് പോവാൻ പറ. അപ്പോൾ ഫ്രോഗ് ചെന്നിട്ട് നമ്മുടെ ആമയോട് പറയും, നീ ഒന്ന് ഇവിടുന്ന് മാറി തരുമോ? ഞാനെങ്ങനെ മാറുന്നേ? ഇല്ല, ടോഡിന് ഒരു അവൻ സ്വിമ്മിംഗ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആ ഡ്രസ്സിൽ അവന് കയറാനൊരു മടി, അവന് തമാശയായിട്ടുണ്ടാവും, നിങ്ങൾ കളിയാക്കുന്ന അവനൊരു ഫീലിങ്, നിങ്ങളെ ഒന്ന് മാറിത്തരുമോ? ഏയ് ഞാൻ മാറിത്തരില്ല, അങ്ങനെ അടിച്ചാൽ ഒന്ന് കാണണല്ലോ. അപ്പോൾ അവിടെ ഒരു രണ്ട് മൂന്ന് ഓന്തുകളുണ്ടായിരുന്നു, അവരിത് കേൾക്കും. ആണോ, ടോഡിനൊക്കെ അത്രമാത്രം തമാശയായിട്ടുണ്ടോ, എന്നാൽ ഞങ്ങൾക്കൊന്ന് കാണണം. അപ്പോൾ അത് കേട്ടിട്ട് വേറൊരു എലിക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എലിക്കുട്ടി പറയും, ഞാൻ കുറേ കാലമായി ഇങ്ങനെ ഒരു തമാശയായിട്ടുള്ള ഒരു സംഭവം കണ്ടിട്ട്, എനിക്കും കാണാം ടോഡിനെ. അപ്പം അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു. അപ്പോൾ പാമ്പ് ഇത് കേട്ട് പറയും, ആണോ, എനിക്ക് ഒരു വട്ടെങ്കിലും എന്നാൽ എനിക്ക് ടോഡിനെ കാണാം, എനിക്ക് ടോഡിനെ കാണാതിരിക്കാൻ പറ്റില്ല, അത്രമാത്രം തമാശ അടിച്ച് എനിക്ക് കണ്ടേ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ മുകളിലായിട്ട് രണ്ട് മൂന്ന് നമ്മുടെ തുമ്പികൾ പറന്നിട്ടുണ്ടായിരുന്നു. അപ്പം തുമ്പികളും പറയും, ആ അത്രമാത്രം തമാശയുള്ള കാര്യമാണോ, എന്നാൽ ഞങ്ങളും പോവില്ല, ടോഡ് പുറത്ത് വന്നിട്ട് ഞങ്ങളും പോവുള്ളൂ. അവരും അവിടെ നിന്നു. ഫ്രോഗ് കുറെ പറഞ്ഞോക്കി, ഏയ് പ്ലീസ് നിങ്ങൾ മാറി, നിങ്ങൾ മാറില്ല വെച്ചാൽ ടോഡ് വരില്ല. വേണ്ട, അവൻ എപ്പോൾ വരും, ഞങ്ങൾ അപ്പോഴേ പോകും, അവനെ കണ്ടിട്ട് ഞങ്ങൾ പോവുള്ളൂ പറഞ്ഞിട്ട് ഇവരെല്ലാം അവിടെ നിന്നു. അപ്പോൾ ആ ഫ്രോഗ് വീണ്ടും ടോഡിനോട് വന്ന് പറയും, ഇതേ അവരൊന്നും മാറുന്നില്ല കേട്ടോ, അവർക്കൊക്കെ പറഞ്ഞ് നിന്നെ കാണുന്നാണ് പറയണത്. ടോഡ് പറയും, ഇല്ല ഞാൻ ഇവിടെ ഇരിക്കും, അവർ പോയാലേ ഞാൻ ഇവിടുന്ന് വെള്ളത്തിന് കയറുള്ളൂ. പക്ഷേ വൈകുന്നേരം ആകും തോറും തണുപ്പ് കൂടി വരാൻ തുടങ്ങി. നമ്മുടെ ടോഡ് വെള്ളത്തിൽ നിന്നിട്ട് വരയ്ക്കാൻ തുടങ്ങി, അവന് മൂക്കുന്ന അത് തുമ്മൽ വരാൻ തുടങ്ങി. രക്ഷയില്ല, അവരാരും പോകുന്നില്ല, അവർ ടോഡിനെ കണ്ടേ പോകുള്ളൂ എന്നുള്ള വാശിയിലാണ്. അവസാനം ടോഡ് വിട്ടു, വാശി വിട്ടു, ടോഡ് കയറി. പുറത്ത് കയറിയപ്പോൾ അവൻ്റെ മേത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഒത്തിയൊത്തി വീഴുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എല്ലാവരും ചിരിക്കും, എല്ലാവരും, ആമയും പാമ്പും എലിയും തുമ്പിയും എന്തിന് ഫ്രോഗ് അടക്കം ചിരിക്കും. അപ്പോൾ ടോഡ് ചോദിക്കും ഫ്രോഗിൻ്റെ അടുത്ത്, നീ എന്തിനാ ചിരിക്കുന്നേ? നിന്നെ കണ്ട ശരിക്കും തമാശയായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ചിരിച്ചേ. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മൾ ടോഡ്, യെസ് എനിക്കറിയാം ഞാൻ തമാശയായിട്ടുണ്ടെന്ന്, ഞാൻ ആദ്യം പറഞ്ഞല്ലേ എന്നിട്ട് പറഞ്ഞിട്ട് അവൻ അങ്ങനെ കൂളായിട്ട് അങ്ങനെ പോയി. ഇതുപോലെ കുറേ ചിരികളുടെയും പരിഹാസത്തിൻ്റെയും ഊരാക്കുടുക്കുകൾ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. നമുക്കത് അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ചുമ്മാ ചിരിച്ചിട്ട് തള്ളിക്കളഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ വളരെ നിറക്കൂട്ടുകൾ നിറഞ്ഞതാണ്. ആ നിറക്കൂട്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ചിത്രം വരയ്ക്കാം. ആ ചിത്രത്തിന് നമ്മുടെ മുഖച്ഛായ ഉണ്ടായിരിക്കും. കറക്റ്റ് അല്ലേ?